കണ്ണൂർ സർവകലാശാലയിൽ പിജി വിദ്യാർത്ഥികൾക്ക് ഭാരതത്തിന്റെ വീരപുത്രൻ വീര സവർക്കറേയും ആർഎസ്എസിന്റെ രണ്ടാമത്തെ സർസംഘചാലകും ഭാരതത്തിന്റെ അഭിമാനമായ ദേശീയപുരുഷൻ ഗുരുജി ഗോൾവർക്കറേയും അവരുടെ ചിന്താധാരകളെയും അടുത്തറിയുവാൻ പാഠ്യ വിഷയമായി ഉൾപ്പെടുത്തിയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും ഇസ്ലാം മതമൗലികവാദികളും ഒന്നുചേർന്ന് എതിർക്കുകയാണ്. യഥാർത്ഥ താലിബാനിസം എന്നാൽ ഇതാണ്. തങ്ങളുടെ പ്രത്യശാസ്ത്രങ്ങളും ചിന്തകളും മാത്രമേ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാവൂ എന്ന് നിർബന്ധം. മറ്റുള്ളതൊന്നും വായിക്കുകയും പഠിക്കുകയും ചെയ്യാൻ പാടില്ല. വിദ്യാർത്ഥികൾ വ്യത്യസ്ത ചിന്താസരണികളിലൂടെ യാത്ര ചെയ്ത് ശരി തെറ്റുകളെ വിവേചിച്ച് ഇഷ്ടമുള്ളതിനെ സ്വീകരിക്കുവാൻ അനുവാദമില്ല. ഇത് തന്നെയാണ് താലിബാനും IS ഭീകരരും നടപ്പാക്കുന്നത്. തങ്ങളുടേത് മാത്രം ശരിയെന്നും മറ്റുള്ളത് അതിനാൽ ഉൾക്കൊള്ളുവാൻ പാടില്ല എന്നുമുള്ള സങ്കുചിതത്വവും പ്രാകൃതവുമായ മനസ്സ്. കേരളത്തിന്റെ മനസ്സ് ഇപ്പോൾ അങ്ങനെയാണ്. നാല് വോട്ടിന് വേണ്ടി ഹിന്ദു വിരോധികളായ മതമൗലികവാദികളെ പ്രീതിപ്പെടുത്തുവാൻ ആർഎസ്എസിന്റെ പേര് പറഞ്ഞ ദേശീയ രാഷ്ട്രീയത്തിലെ ഉജ്ജ്വല താരകങ്ങളെ മറച്ചുപിടിക്കുവാൻ ശ്രമിക്കുകയാണ്. അതിന് കേരളത്തിലെ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഇസ്ലാമിക മതമൗലികവാദികളും ഒറ്റക്കെട്ടാണ്. യഥാർത്ഥത്തിൽ വിവാദമായ സിലബസ് പാഠ്യപദ്ധതിയിൽ ഗുരുജി ഗോൾവക്കട്ടെ സ്വന്തം രചനയല്ല ആണെന്ന് വരുത്തി പുതിയൊരു വിവാദം ക്ഷണിക്കുകയായിരുന്നു കേരളത്തിലെ ദേശവിരുദ്ധതയുടെ വക്താക്കൾ ചെയ്തത്. ഗോൾവാൾക്കറും സവർക്കറും അടിത്തറയിട്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയം എന്തെന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതായുണ്ട്. യോജിപ്പില്ലാത്ത പുസ്തകം വായിക്കരുത് എന്നത് താലിബാൻ രീതിയാണ്. കേരളത്തിലെ മറ്റ് സർവകലാശാലകളും ഈ പുസ്തകങ്ങൾ പഠിപ്പിക്കണം എന്നാണ് വൈസ് ചാൻസലറുടെ ആദ്യ നിലപാടെങ്കിൽ സമ്മർദ്ദങ്ങളുടെ ഫലമായി VC തീരുമാനം മരവിപ്പിച്ചു. ആദ്യം തന്നെ സമീപിച്ച മാധ്യമങ്ങളോട് പുസ്തക വിവാദത്തിൽ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ പ്രതികരിച്ചത് പ്രതിഷേധം ഭയന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സർവകലാശാലയുടെ PG സിലബസ് പിൻവലിക്കേയില്ല എന്നുമായിരുന്നു. ഗോൾവാർക്കറും സവർക്കറുമാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ച് പഠിക്കുമ്പോൾ BJPയുടെ വളർച്ച എന്തെന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. അതിനായാണ് സിലബസിൽ പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയത്. ഇവർക്കൊപ്പം മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, അരവിന്ദ് ഘോഷ് എന്നിവരുടെ പുസ്തകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുസ്തകം പഠിപ്പിക്കുവാൻ അനുവദിക്കില്ല എന്നത് താലിബാൻ രീതിയാണ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. എക്സ്പോർട്ട് കമ്മിറ്റി തന്നെ ഗവേണൻസ് ആൻഡ് പൊളിറ്റിക്സ്, അതായത് രാഷ്ട്രമീ മാംസ PG സിലബസിലാണ് വിവാദം കുത്തിപ്പൊക്കുന്നത്. വിവാദമായ സാഹചര്യത്തിൽ വിഷയം പരിശോധിക്കുവാൻ അഞ്ചംഗ സമിതിയെ നിയോഗിച്ചു. ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടിയെന്ന് VC വ്യക്തമാക്കിയിട്ടുണ്ട്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ PG മൂന്നാം സെമിസ്റ്ററിലാണ് പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയത്. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ മാത്രമാണ് MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഉള്ളത്. പുതിയതായി അനുവദിച്ച കോഴ്സാണിത്. ബ്രണ്ണനിലെ അധ്യാപകർ തന്നെ സിലബസ് തയ്യാറാക്കി നൽകുകയും അത് വൈസ് ചാൻസലർ അംഗീകരിക്കുകയും ചെയ്തുവെന്നാണ് കിട്ടുന്ന വിവരം. അതേസമയം എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ട എന്നായിരുന്നു കണ്ണൂർ സർവകലാശാല യൂണിയൻ ചെയർമാന്റെ പ്രതികരണം. വിഷയത്തിൽ സംവാദം നടത്തുമെന്നും അധ്യാപകരുമായി ചർച്ച നടത്തുമെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു. MS ഗോൾവർക്കട്ടെ നാം അഥവാ നമ്മുടെ ദേശീയത്വം നിർവചിക്കപ്പെടുന്നു. നാഷണൽ ഹുഡ് വിചാരധാര, VD സവർക്കറുടെ ആരാണ് ഹിന്ദു എന്നീ പുസ്തകങ്ങളാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാൻസലറോട് വിശദീകരണം തേടിയെന്ന് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു പറഞ്ഞു. സംഭവത്തിൽ സാങ്കേതികമായി എന്താണ് പ്രശ്നമുള്ളതെന്ന് പരിശോധിച്ച ശേഷം മറുപടി പറയാമെന്നും മന്ത്രി പറഞ്ഞു. ഇത് വളരെ സെൻസിറ്റീവായ വിഷയമാണെന്നും കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എന്താണെന്ന് അറിയിക്കണമെന്നും മന്ത്രി പറഞ്ഞു. MA ഗവേണൻസ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് PG മൂന്നാം സെമിസ്റ്ററാണ് വിവാദ പാഠഭാഗങ്ങൾ ഉള്ളത്. ബോർഡ് ഓഫ് സ്റ്റഡീസ് രൂപവൽക്കരിക്കാതെ സിലബസ് തയ്യാറാക്കിയെന്ന ആക്ഷേപവും സിലബസിനെതിരെ ഉയർന്നിരുന്നു. വിദ്യാഭ്യാസ രംഗത്തെ RSSന്റെ തൊഴുത്തിൽ കെട്ടാനുള്ള ഏത് നീക്കവും ചെറുത്തിരിക്കണമെന്ന് പറയുന്ന KPCC അധ്യക്ഷനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമെല്ലാം കേരളത്തിന്റെ സവിശേഷമായ ഇസ്ലാമിക ആധിപത്യത്തെ ആശ്രയിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. അതുകൊണ്ട് സംഘടിത മതവിഭാഗത്തിന്റെ വോട്ടിനു വേണ്ടി ദേശീയ ചിന്തകളും ദേശീയ താല്പര്യങ്ങളും ബലി കൊടുക്കുവാൻ അവർക്ക് യാതൊരു മടിയുമില്ല. കണ്ണൂർ സർവകലാശാല PG സിലബസിൽ സവർക്കറേയും ഗോൾവർക്കറേയും ഉൾപ്പെടുത്തിയ നടപടിയെ പിന്തുണച്ച് SFA നേതൃത്വത്തിലുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിറ്റ് രംഗത്ത് വന്നിരുന്നു. നമ്മൾ എല്ലാ ആളുകളെക്കുറിച്ചും പഠിക്കണം. JNU സർവകലാശാലയിൽ പോലും ഗോൾവർക്കറെ പഠിപ്പിക്കുന്നുണ്ടെന്നും യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ MK ഹസൻ പറഞ്ഞു. ഇതെല്ലാം പഠിച്ച് വിമർശനാത്മകമായിട്ട് കൈകാര്യം ചെയ്യണമെന്നാണ് സർവകലാശാല യൂണിയന്റെ നിലപാട്. നമ്മൾ എല്ലാ ആളുകളെക്കുറിച്ചും പഠിക്കണം. ഏത് മതഗ്രന്ഥത്തെ വിമർശിക്കുമ്പോഴും അതിനെക്കുറിച്ച് പഠിക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംഘപരിവാറിനെ എതിർക്കുന്നത് JNU ക്യാമ്പസാണ്. അവിടെ സവർക്കറെക്കുറിച്ച് പഠിപ്പിക്കുന്നുമുണ്ട്. MA പൊളിറ്റിക്സിൽ മാത്രമല്ല എല്ലാവരും പഠിക്കണം, സവർക്കറെ പഠിച്ചുകൊണ്ട് വിമർശിക്കണം, MK ഹസൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഭാരതികേസരി TV.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും।